ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ തിരുശരീരമായ സഭയുടെ മാർത്തോമാ സഭയുടെ 12 ഭദ്രാസനങ്ങളിലൊന്നാണ് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം. 30 വർഷം മുൻപ് രൂപം കൊണ്ട ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം അഭിനന്ദ്യ മേൽപ്പട്ടക്കാരുടെ ധന്യമായ നേതൃത്വം കാലാകാലങ്ങൾ ലഭിച്ചു. പ്രിയപ്പെട്ട പട്ടക്കാരുടെ നല്ല നേതൃത്വം, അൽമായക്കാരുടെ നല്ല നേതൃത്വം, അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭയുടെ ദൗത്യം 2 വിധത്തിലാണ്. ഒന്ന്, സമർത്ഥമായ ജീവൻ. ആധ്യാത്മികമായ പരിപോഷണത്തിലൂടെയും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളോടുള്ള പ്രതികരണങ്ങളോടുകൂടെയാണ് ഈ ദൗത്യ നിർവഹണം സാധ്യമായി തീരുന്നത്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അതെല്ലാവരിലും രൂഢമൂലമായി തീരുക സഭയുടെ അടിസ്ഥാന ലക്ഷ്യമാണ്. അതിനെ സഹായകരമായ ധാരാളം ആധ്യാത്മിക പരിപാടികൾ സഭയിൽ, ഭദ്രാസന കൺവെൻഷനാകാം, അന്മായ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാകാം, പലയിടങ്ങളിലായി നടക്കുന്ന ധ്യാനയോഗങ്ങളാകാം, ഇതെല്ലാം ആധ്യാത്മിക പരിപോഷണ ഇടങ്ങളാണ്. എന്നാൽ അതിന് പുറമേ ഒരു നാണയത്തിൻ്റെ മറ്റൊരു വശം എന്നതുപോലെ തന്നെയാണ് സമൃദ്ധമായ ജീവൻ എന്ന് പറഞ്ഞാൽ. യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു, എൻ്റെ ഈ ചെറിയവരിൽ ഒരുവിന് നിങ്ങൾ ചെയ്തെടുത്തോളം, എനിക്ക് നിങ്ങൾ ചെയ്തു. അപ്പോൾ ഭദ്രാസനത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെറിയവരോടുള്ള ഒരു ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ ഒരു ദൃശ്യഭാവമാണ്. ഭാഗ്യസ്മരണീയനായ സക്രിയാസ്മാർ തിയോഫിലോസ് സഫ്രൻ മെത്രാപൊലിത്ത തിരുമേനിലൂടെ ആരംഭിച്ച ധാരാളം പ്രസ്ഥാനങ്ങൾ ഇന്നും നമ്മുടെ ഭദ്രാസനത്തിൽ സജീവമായി നിലനിൽക്കുന്നു എന്നതിൽ അത്യധികമായി സന്തോഷമുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശക്കുന്നതിനപ്പം അതാണ് സമൃദ്ധി. എല്ലാ ദിവസങ്ങളിലും രാവിലെ തോറും ഗവൺമെൻറ് ആശുപത്രികളുടെ പ്രഭാത ഭക്ഷണവും അത് സുഹൃതമെന്ന പേരിലും, ഉച്ചഭക്ഷണം ഗവൺമെൻറ് ആശുപത്രികളിലും വീടുകളിലും അത് സമൃദ്ധി എന്ന പേരിലും, വൈകുന്നേരത്തെ ഭക്ഷണം സാഫല്യം എന്ന പേരിലും ഇന്ന് ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ നൽകുന്നുണ്ട്. അതുകൂടാതെ രോഗികളായ ധാരാളം ആളുകളെ കരുതുന്ന ഒരു പ്രസ്ഥാനമാണ് കരുതൽ. ഏതാണ്ട് 1200 രോഗികളാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് അംഗങ്ങളായിട്ടുള്ളത്. ഹരിപ്പാട് കാവലിൻ്റെ ഭാഗമായി 800 രോഗികൾ, തരംഗത്തിൻ്റെ ഭാഗമായി 250 രോഗികൾ, തുമ്പമൺ ശ്രേയസിൻ്റെ ഭാഗമായി 250 രോഗികൾ. ഇവരുടെ എല്ലാം ആവശ്യങ്ങൾ ഒരു പരിധിവരെ അതിനോട് പ്രതികരിപ്പാൻ കരുതൽ എന്ന പദ്ധതി ഇവരുടെ സാധ്യമായി തീരുന്നുണ്ട്. പാർപ്പിടം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. ഭൂഭവനദാന പ്രസ്ഥാന യൂഹാനൻ മാർത്തോമാ മെത്രാപ്പുറത്ത തിരുമേനി ആരംഭിച്ചു. അതിൻ്റെ തുടർച്ചയായി ഇന്ന് സഭയിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം വെച്ചു കൊടുക്കുന്നൊരു പദ്ധതി. നമ്മുടെ ഭദ്രാസനത്തിൽ തന്നെ ഇതിനകമായി 20 ഭവനങ്ങൾ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ മാവേലിക്കര കല്ലുമേൽ പ്രോജക്റ്റിൽ ജ്യോതിസ് ഹോംസ് സ്വന്തമായ ഇടമില്ലാത്തവർക്ക് സ്ഥലമില്ലാത്തവർക്ക് 10 ഭവനങ്ങൾ വെച്ചു കൊടുക്കുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. മനസ്സ് മനുഷ്യൻ്റെ പെട്ടെന്നുള്ള അത്യാഹിതങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന വാർത്തകളിലൂടെ കണ്ടെത്തുന്ന ആളുകൾക്ക് അവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ സഹായം എത്തിച്ചു കൊടുക്കുന്ന കർത്താവിൻ്റെ മനസ്സ് പകരപ്പെടുന്ന പദ്ധതിയാണ് മനസ്സെന്ന് പറയുന്നത്. എഡ്യു കെയർ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസം അതിലൂടെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. മാനസികമായിട്ടുള്ള വെല്ലുവിളികളെ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വിവിധങ്ങളായിട്ട് പ്രസ്ഥാനങ്ങൾ, വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ആളുകളെ പരിചരിക്കുന്നതായിട്ടുള്ള അസിസ്റ്റഡ് ലിവിംഗ് ഹോം, തുമ്പോൺ ശ്രേയസിനോട് ചേർന്നുള്ള സ്രോതസ്, നമ്മുടെ തരംഗം മിഷൻ ആക്ഷൻ സെൻറ്ററിലുള്ളതായിട്ടുള്ള പാർപ്പിടം, അതോടൊപ്പം തന്നെ കടുപ്പ് രോഗികളായ ആളുകളെ സൗജന്യമായി ശുശ്രൂഷിക്കുന്ന ഇടമാണ് മാർ ക്രിസോസ്റ്റം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ തരംഗം. ഇങ്ങനെയുള്ള ഒട്ടനവധി പരിപാടികളാണ് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിലൂടെയൊക്കെ നടന്നു വരുന്നത്. കേരളത്തിന് പുറത്ത് ആന്ധ്രാപ്രദേശിൽ നരസാപുരം അളകട മിഷൻ കേന്ദ്രമാക്കി നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ഏതാണ്ട് 50 ഗ്രാമങ്ങളിലെ ഗ്രാമീണരെ സമൃദ്ധമായ ജീവനിലേക്ക് നയിക്കുവാൻ നമുക്കിടയാകുന്നുണ്ട്. 800 കുട്ടികളുള്ളതായിട്ടുള്ള സെൻറ് തോമസ് ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള ധാരാളം ചെറിയതും വലുതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ ഭദ്രാസനത്തിൽ പലയിടങ്ങളിലായിട്ടുണ്ട്. ഈ ഭദ്രാസനത്തിലെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് നടക്കുന്നത്. ആയുസിൻ്റെ 10% ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നതോടൊപ്പം ആയുസ്സും അതോടൊപ്പം തന്നെ ദൈവം നൽകിയിരിക്കുന്ന വകയിൽ നിന്ന് സന്തോഷത്തോടെ നൽകുന്നതിലൂടെയാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ അനുഗ്രഹകരമായി നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത്. തുടർന്നും ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ പ്രോജക്ട്സ്, തരംഗമാകാം, മദ്യപാന രോഗികളുടെ ഇടയിലുള്ള പ്രവർത്തനമായ നവജീവനാകാം, കൗൺസിലിംഗ് സെൻറ്റേഴ്സാകാം, തുമ്പകൊണ്ടുള്ള ശ്രേയസ്സാകാം, ഹരിപ്പാടുള്ള കാവലാകാം, തോട്ടപ്പള്ളി തൃക്കുന്നപ്പുഴ പാണ്ഡവൻപാറ
പൂപ്പർത്തി പെരിങ്ങാല മിഷൻ ഫീൽഡുകളാകാം, അങ്ങനെയുള്ള ഒട്ടനവധി പരിപാടികൾ. ഇതിലൂടെയെല്ലാം ധാരാളം ആളുകൾ സമൃദ്ധമായ ജീവനിലേക്ക് നയിക്കപ്പെടുവാൻ ഭദ്രാസന പ്രവർത്തനങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിലൊക്കെ ലഭിക്കുന്ന നല്ല സഹകരണം ദൈവം നൽകുന്ന വകയിൽ സന്തോഷത്തോടെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആയുസ് പകർന്നു കൊടുക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.